വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നാച്ചുറൽ വൈറ്റമിൻ ഇ ചോളമെണ്ണ നിങ്ങളുടെ ഹൃദയ ധമനികളിൽ ചീത കൊളസ്ട്രോൾ നിക്ഷേപിക്കുകയില്ല. മഞ്ചേരി നഗരസഭാ അധ്യക്ഷയായി വീണ്ടും വി എം സുബേദയെ തെരഞ്ഞെടുത്തു. കൌൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 49-ൽ 29 വോട്ട് നേടിയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. കൌൺസിലിലെ ഏക എസ് ഡി പി അംഗം മുജീബ് റഹ്മാൻ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സെലീന ടീച്ചറാണ് മത്സരിച്ചത്. ഇവർ 20 വോട്ട് നേടി. രാവിലെ 11-ന് കൌൺസിൽ ഹാളിലാണ് മഞ്ചേരി നഗരസഭയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യം വരണാധികാരിയായ ഡി ഡി ഇ കെ എസ് കുസുമം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വായിച്ചു. പിന്നീട് മത്സരിക്കുന്നവരെ കൌൺസിലർമാർ നിർദ്ദേശിച്ചതിന് ശേഷം ഇവരുടെ പേരുള്ള ബാലറ്റ് നൽകി വോട്ടെടുപ്പ് ആരംഭിച്ചു. പിന്നീട് വരണാധികാരിക്ക് മുന്നിൽ പെട്ടിയിൽ നിക്ഷേപിച്ചു. നടപടി പൂർത്തിയായതിനു ശേഷം വോട്ടെണ്ണൽ ആരംഭിച്ചു. 50 അംഗങ്ങളുള്ള നഗരസഭയിൽ 49 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. വി എം സുബേദക്ക് 29 വോട്ടുകൾ ലഭിച്ചു. യു ഡി എഫിന് 28 അംഗങ്ങളാണുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നെല്ലിക്കുത്ത് എൽ പി സ്കൂൾ വാർഡിൽ നിന്ന് വിജയിച്ച എം പി സിദ്ദീഖും വി എം സുബേദക്ക് വോട്ട് നൽകി. ഇതോടെ 29 വോട്ട് ലഭിച്ചു. ഇടതുപക്ഷ അംഗങ്ങളുടെ മുഴുവൻ വോട്ടും സെലീന ടീച്ചർക്കും ലഭിച്ചു. 20 അംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത്. തുടർന്ന് നഗരസഭയുടെ മുൻവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. വരണാധികാരി വി എം സുബേദക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി അറിവും കഴിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അഡ്വക്കേറ്റ് എം ഉമ്മർ എം എൽ എ, മുൻ എം എൽ എ ഇസ്ഹാഖ് കുരിക്കൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു എ ലത്തീഫ്, കെ പി സി സി അംഗം പറമ്പൻ റഷീദ്, കൌൺസിലർമാരായ വി പി ഫിറോസ്, കണ്ണീൻ അബൂബക്കർ, സാജിദ് ബാബു, അഡ്വക്കേറ്റ് ബീന ജോസഫ്, മുൻ സ്ഥിരസമിതി ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി, എ പി മജീദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ ആഗ്രഹവിലാസങ്ങൾ പൂർത്തീകരിച്ച് ഈ നഗരത്തെ സർവോപരി പുരോഗതിയിലേക്ക് വികസന രംഗത്ത് ഒരുപാട് അറിവോട്ട് മുന്നോട്ട് നീങ്ങുവാൻ അവർക്ക് കഴിയട്ടെ, അവർക്കും അവരോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഈ കൗൺസിലർമാർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പുതുതായി സാധ്യത ഏറ്റെടുത്തിട്ടുള്ള വി എം സുബേദയെ ഒരിക്കൽ കൂടി അഭിനന്ദനത്തിന്റെ 1000 പൂച്ചാണ്ടികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ. മുൻ കൗൺസിലർമാർ, യു ഡി എഫ് പ്രവർത്തകർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 2-ന് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.